വെൽക്കം ബാക്ക് ടു ജിയാസ് ഹോട്ട് പാൻ ഫിഷ് പാസ്ത. നല്ല അടിപൊളി പാസ്തയാണ് കേട്ടോ. പാസ്തയിൽ ഈ ഒരു കോമ്പിനേഷൻ, ഫിഷ് ഇട്ടിട്ടുള്ള കോമ്പിനേഷൻ നല്ല ടേസ്റ്റാണ്. അപ്പൊ എന്റെ ഈ വെർഷൻ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് ഏത് ഫിഷ് വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ദശ കട്ടിയുള്ള ഫിഷ് വെച്ചിട്ട് നമ്മൾ അതിനെ കുക്ക് ചെയ്തിട്ടോ ഫ്രൈ ചെയ്തിട്ടോ നമുക്ക് മിക്സ് ചെയ്യാം പാസ്തയിലേക്ക്. അപ്പൊ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. എന്നാലും കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പാസ്തയുടെ ഒരു വേർഷൻ ആണ്. അപ്പൊ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ഇവിടെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സവാള, 1 പച്ചമുളക് നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ്. ഇത് നന്നായിട്ട് വാട്ടിയെടുക്കണം. ഇത് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കണം കേട്ടോ. ചതച്ചതാണ് നല്ലത്. അപ്പൊ അതും അതിന്റെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. പിന്നീട് നമുക്ക് അതിലേക്ക് അത് വാടി വരുമ്പോൾ നമുക്ക് 1 ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, അതൊരു 3 ടേബിൾ സ്പൂൺ മതിയാകും. ബീൻസ് ചോപ്പ് ചെയ്തത് 3-4 ബീൻസ് മതിയാകും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊന്ന് കുക്ക് ചെയ്യാനായിരുന്നു വെയിറ്റ് ചെയ്യുക. ഇനി നമുക്ക് അതിലേക്ക് 1 തക്കാളി, 1 മീഡിയം ടൈപ്പ് തക്കാളി ചോപ്പ് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് അരച്ചിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് കുക്കായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. ആദ്യമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. കുരുമുളകിന്റെ ഫ്ലേവർ ആണ് പാസ്തയ്ക്ക് എപ്പോഴും നല്ലത് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് അത് നന്നായിട്ട് മിക്സ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കാശ്മീർ ചില്ലി പൗഡർ, അതൊരു കളറിന് വേണ്ടി ചേർക്കുന്നതാണ്, അതൊരു 1/2 ടീസ്പൂണും ടെർമറിക് പൗഡർ 1/4 ടീസ്പൂൺ. പിന്നെ പെരിഞ്ജീരകത്തിന് ഫ്ലേവർ ഇതിന് നല്ലതാണ്, അതും 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഇവിടെ ഫിഷ് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് വേവിച്ച് വെച്ചതാണ്, അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഏത് ഫിഷ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1-5 മിനിറ്റ് ലിഡ് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അതാ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പാസ്തയാണ്, വേവിച്ച് വെച്ച പാസ്തയാണ്. പാസ്ത വേവിക്കാൻ എല്ലാവർക്കും അറിയാലോ, ഒരു കുറച്ചധികം വെള്ളത്തിൽ പാസ്ത ഇട്ടിട്ട് വേവിക്കുക. അതിലേക്ക് പാകത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അടി പിടിക്കാണ്ടും കട്ട പിടിക്കാണ്ടൊക്കെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ അതിനെ ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് നമ്മുടെ മസാലയ്ക്ക് മിക്സ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ഞാനത് കാണിക്കും തോറും വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്ന കാരണം ഞാൻ ആ ഭാഗം കാണിച്ചില്ല. അപ്പോൾ ഇങ്ങനെയാണ് അത് മിക്സ് ചെയ്യുക. ഇന്ന് മിക്സ് ചെയ്ത് ശരിയായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ടൊമാറ്റോൻ്റെ സോസ് 1 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. സോയാ സോസ് 1 ടേബിൾ സ്പൂൺ. ഈ ഫിഷ് പാസ്തയ്ക്ക് ഈ സോസ് മസ്റ്റാണ് കേട്ടോ. നല്ല കോമ്പിനേഷനാണ് അത് വരുമ്പോൾ. അപ്പം നമ്മൾ പാസ്തയിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം മൂടി വെച്ച് കുക്ക് ചെയ്യണതാണ് നല്ലത്. അപ്പം നമ്മളെ പാസ്തയിലേക്ക് ആ എല്ലാ ഫ്ലേവറും പിടിക്കും, നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് വരികയും ചെയ്യും. ഇതാ ഇപ്പം ഞാൻ കുക്ക് ചെയ്ത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം. ക്യാപ്സിക്കം മസ്റ്റാണ് കേട്ടോ പാസ്തകൾക്ക്. ക്യാപ്സിക്കം എപ്പോഴും നല്ലതാണ് ഏത് പാസ്ത ഉണ്ടാക്കുമ്പോഴും. പിന്നെ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് ലാസ്റ്റ് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാപ്സിക്കം ഒന്നും അധികം കുക്കാവരുത്, ഒന്ന് വാടി വരാനേ പാടുള്ളൂ. ഈ എരിവോരെങ്കിലും എനിക്ക് അധികം എരിവ് തോന്നിയില്ല. അപ്പം ഞാൻ ഇത്തിരി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് ഇഷ്ടമല്ലെങ്കിൽ നമ്മുടെ ഇടിച്ച മുളക് കിട്ടാ, അതിഷ്ടമല്ലെങ്കിൽ കുരുമുളക് പൊടി എന്നെ ചേർത്താലും മതിയാകും. നല്ല ടേസ്റ്റി ഒരു പാസ്തയാണ്. ഡിന്നറിന് ഞാൻ പെട്ടെന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു പാസ്തയാണ്. ഇന്നും ഞാൻ പ്ലാൻഡൊന്നും ആയിരുന്നില്ല. വീട്ടിലേക്ക് ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കും കൂടിയും കാണിച്ചു തരാം അതെങ്ങനെയെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ചെയ്തതാണ്. ഇവിടെ എൻ്റെ മോൾക്കും ഹസ്ബൻഡിനും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻസ് തരണം. വീഡിയോ ഇഷ്ടമായാൽ ജിയാസ് ഹോട്ട് പാൻ ഇതുവരെ കാണാത്തവരാണെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.